കോവിഡ് സാഹചര്യത്തെ തുടർന്ന് നാട്ടിലേക്ക് തിരികെ വന്ന മലയാളികളുടെ ഗൾഫിലേക്കുള്ള മടക്കം വർദ്ധിച്ചു കോവിഡിനെ തുടർന്ന് മടങ്ങിയെത്തുവാൻ ഒക്ടോബർ ഇരുപത്തിയൊൻപത് വരെ ജാഗ്രത പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത് പതിനേഴ് ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരാണ് ഇതിൽ ഒരു ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി എണ്ണൂറ്റി എൺപത്തിമൂന്ന് പേരാണ് തൊഴിൽ നഷ്ടപ്പെട്ട് മടങ്ങി വന്നവരായി രേഖപ്പെടുത്തിയിട്ടുള്ളത് പല രാജ്യങ്ങളിലേക്കും വിമാന സർവീസുകൾ പുനരാരംഭിച്ചതോടെ പുതിയ വിസ കണ്ടെത്തിയാണ് പലരും മടങ്ങുന്നത് ഷാർജ അറുപത്തിമൂന്ന് മസ്ക്കത്ത് പത്ത് കുവൈത്ത് പത്ത് ദുബായ് മുപ്പത്തിയൊൻപത് അബുദാബി ഇരുപത്തിയാറ് ബഹ്റൈൻ അഞ്ച് ദമാം ഒന്ന് ദോഹ ഇരുപത്തിമൂന്ന് എന്നിങ്ങനെയാണ് കൊച്ചിയിൽ നിന്നും ഇപ്പോൾ വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആഴ്ചയിൽ സർവീസുകൾ ഉള്ളത് നിരക്ക് വളരെ കൂടുതലാണെങ്കിലും മിക്ക സർവീസിലും നിറയെ യാത്രക്കാരുണ്ട് തൊഴിൽ നഷ്ടപ്പെട്ട് മടങ്ങി വന്നവർക്ക് തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ നോർക്ക വിവിധ പദ്ധതികൾ ആരംഭിച്ചുവെങ്കിലും അധികം പേരും മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഷാർജയിലേക്കാണ് കൂടുതൽ പേരും തൊഴിൽ വിസയിൽ ഇപ്പോൾ കൂടുതലായി പോകുന്നത് ദുബായ് ഭരണകൂടം കുറഞ്ഞ നിരക്കിൽ തൊഴിൽ സംരംഭകത്വം സാധ്യമാക്കുന്ന വിസ പ്രഖ്യാപിച്ചതും ഒട്ടേറെ മലയാളികൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഗൾഫിലേക്ക് തൊഴിൽ തേടി പോകുന്നവരുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ നിജസ്ഥിതി സംബന്ധിച്ച് എമിഗ്രേഷൻ വിഭാഗത്തിൽ നിന്ന് തന്നെ പ്രാഥമിക പരിശോധനയും നടത്തുന്നുണ്ട് ഗൾഫ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങളുടെ കുടിവെള്ളം സുരക്ഷിതമാണോ ഉറപ്പുവരുത്താൻ ഈ ലാബ് സലഫി മസ്ജിദിന് സമീപം കോംപ്ലക്സ് കുറ്റിപ്പുറം റോഡ്